ഇന്ന് 2024 ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഡിസൈൻസ് ഉള്ള ടൈല്, അതുപോലെ ഗ്രാനൈറ്റ്, മാർബിൾ, സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സിന്റെ ഒരു ഷോറൂം ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്നോവേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ടൈനി ടൈൽസ് ആണ്. 15-20% ഡിസ്കൗണ്ട് വരും. ബേസിൻസ് ഒക്കെ നമ്മൾ ഇന്ത്യ ഇറ്റാലിയൻ കളക്ഷനിൽ പറഞ്ഞ ബേസിൻ ആണെങ്കിൽ നമുക്ക് ബ്രാൻഡും ആണ്. എന്നാൽ നമുക്കൊരു 62-63 രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. നമസ്കാരം. നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഫ്ലോറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ടൈല്, മാർബിള്, ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, ഇതെല്ലാം വളരെ ക്വാളിറ്റിയോടുകൂടി, ഭംഗിയോടുകൂടി, ന്യൂ ട്രെൻഡിങ് ഐറ്റംസ് എവിടെ കിട്ടും എന്ന് പലരും അന്വേഷിക്കാറുണ്ട്. ഇന്ന് 2024 ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഡിസൈൻസ് ഉള്ള ടൈല്, അതുപോലെ ഗ്രാനൈറ്റ്, മാർബിൾ, സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സിൻ്റെ ഒരു ഷോറൂം ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ മുക്കം അരീക്കോട് റോഡിൽ, ഗോതമ്പ് റോഡ് എന്ന സ്ഥലത്തുള്ള ഗാലക്സി ഹോംസ്. അത് ടൈൽസ് ഉണ്ട്, ബാത്റൂം ഫിറ്റിംഗ്സ് ഉണ്ട്, സാനിറ്ററി എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മൾ സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രജിഷാണ്. ശരിക്കല്ലേ, ഇതെവിടെയാണ് ഷോപ്പ്? നമുക്ക് അരീക്കോട് നിന്ന് വരുമ്പോൾ ഒരു 7 കിലോമീറ്റർ വരും. മുക്കത്ത് നോക്കിയാൽ ഒരു 7 കിലോമീറ്റർ വരും. നടുക്കായിട്ട് നമ്മൾ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ ഗോതമ്പ് റോഡാണ്. ഗോതമ്പ് റോഡ് അല്ലേ. നമുക്ക് മുഖവരി ഒന്നുമില്ല, കാര്യത്തിലേക്ക് ഇടക്കാം. ആദ്യം തന്നെ ഒന്ന് നിങ്ങളുടെ ഈ വീട്, നിങ്ങളുടെ ഈ ഒരു ഷോപ്പിന്റെ ഡിസൈൻ അടിപൊളിയാണ്. വെളിയിൽ നോക്കുമ്പോഴേ നമുക്ക് ഹൈ ഫീൽ ചെയ്യും. ആ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. ആറൊക്കെ നമുക്കിവിടെ ഏതൊക്കെ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ ആറൊക്കെ ചെയ്യുന്നുണ്ട്. ആറൊക്കെ പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുള്ളത് റാസൽ കൈമ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത്രയും നമ്മൾ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മള് പുതിയതായി സ്റ്റാർട്ട് ചെയ്ത കാരണം എല്ലാത്തിന്റെയും നമ്മൾ ലേറ്റസ്റ്റ് ട്രെൻഡ് ഡിസൈൻസ് ആണ് വെച്ചിട്ടിരിക്കുന്നത്. വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്കൊരു സ്റ്റുഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഇതിൽ ഫുൾ ആറേക്കയുടെ പ്രൊഡക്ട്സ് മാത്രമാണ് ഉള്ളത്. യെസ്, ബാത്റൂം മോക്കപ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം മോക്കപ്സ് ആണ് ആറേക്കയുടെ തന്നെയാണ് ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണ്? നമുക്ക് ഇപ്പൊ ബ്രാൻഡ് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഒരുവിധം ടൈലുകളൊക്കെ എല്ലാ സൈസിലും കിട്ടും. നമ്മൾ 6x4 സൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 8x4 വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും. അതുപോലെ 8x165 എന്നൊക്കെ പറയുന്ന ടൈല് ആ സൈസിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് ഏതും കിട്ടും. കിട്ടും. GVT ആണ്, 9mm തിക്നെസ് ആണ് വരുന്നത്. അതെ അതെ, കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉദ്ദേശിച്ചത്. ഇതിൽ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ടൈപ്പ് ആണ് പൊതുവെ ബ്രാൻഡുകളിൽ കൂടുതലും വരുന്നത്. അപ്പൊ നമുക്ക് ഈ ടൈൽസ് ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ആന്റി സ്ലിപ്പർ ആണ്, ബെയർ ഫൂട്ട് എന്ന് പറയുന്ന സീരീസിൽ വരുന്നതാണ്. നമ്മളൊരു സ്ലോപ്പില് ഈ ടൈല് വിരിച്ച് നമ്മൾ നടന്നാലും സ്ലിപ്പ് ആവില്ല, വെള്ളം വീണെന്ന് കഴിഞ്ഞാലും പ്രശ്നം വരില്ല, ഒന്നും പ്രശ്നം വരില്ല. ബാത്റൂമിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അത് എവിടെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ബിൽഡിംഗ് റൂഫ്, ബാൽക്കണി, അങ്ങനെയുള്ള സ്ഥലത്ത് ഔട്ട്ഡോർ എല്ലാം അതാണ്. അതാണ് നമ്മൾ ചരിഞ്ഞ സർഫസിൽ പോലും ഇതിപ്പോ നോർമലി ആറേക്കട്ട ടൈലുകള് നമുക്ക് എത്ര രൂപ തൊട്ടൊക്കെ അവൈലബിൾ ആണ്? ഏകദേശം പ്രൈസ് എനിക്ക് അറിയണ്ട. റേറ്റ് വരുമ്പോൾ നമുക്ക് 58-55 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് വരും. 4x2 സൈസിലൊക്കെ വരും. 2x2 സൈസിലാവുമ്പോഴോ നമുക്ക് ഒരു 50-52 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരും. ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രീമിയം ആറേക്കട സ്റ്റാർട്ടിംഗ് റേഞ്ചുകളാണ് പറയുന്നത്. അതിനകത്ത് പലതും സീരീസിനനുസരിച്ച് നമുക്ക് റേറ്റ് മാറ്റുണ്ട്, ഡിസൈൻ ഒക്കെ അനുസരിച്ച് വ്യത്യാസം. അതെ അതെ, ഈ ടൈലൊക്കെ ആവുമ്പോൾ നമുക്ക് 58-56 രൂപ ആ റേഞ്ച് വരുള്ളൂ. ഡിസ്കൗണ്ട് വെച്ചിട്ട് വൈറ്റ് കളർ GVT, വൈറ്റ് കളർ GVT കളർ ബോഡിയാണ് നമുക്കത്. പക്ഷെ നമുക്ക് ഇതിന്റെ പല റേഞ്ചിൽ കിട്ടും. ഓരോ സീരീസിനും ഫിനിഷിന് അനുസരിച്ചിട്ട് റേറ്റ് മാറ്റം വരും. എൽവാല്യൂ ഒക്കെ കൂടും, കെ വാല്യൂ കൂടുന്ന അനുസരിച്ച്. അതെ അതെ അതെ, അത് ഫ്ലെക്സിബിലിറ്റിയുടെ മോഡൽ, നമ്മൾ തിക്നെസിന്റെ വ്യത്യാസം. പിന്നെ ഫിനിഷ് സീരീസ് ഉണ്ട്, പല പല സീരീസ് ഉണ്ട്. ഇതിപ്പോ ഇത് നമുക്കൊരു സ്പാ മാറ്റ് പറഞ്ഞ പോലെ വരുന്ന സാധനമാണ്. ഓ, ഇതൊരു കാർവിംഗ് വിത്ത് സ്പാ മാറ്റിൽ വരുന്ന. അപ്പൊ ഇതാവുമ്പോ ഒരു മോഡൽ റേറ്റ് ആയിരുന്നു ഓരോ സീരീസിന്. അത് കാർവിംഗ് ആണ്, പക്കാ കാർവിംഗ് ആണ് ഈ മോഡൽ നമ്മൾ മോക്കപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓരോ സീരീസിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും. ശരി, ഇപ്പൊ കാർവിംഗ് സീരീസ് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യും? സൈസ് ഏറ്റവും കുറഞ്ഞാണെങ്കിൽ ഏതാ കാർവിംഗ് സീരീസ് ഒക്കെ? കാർവിംഗ് സീരീസ് നമുക്കൊരു 68 ആ റേഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോ ഞങ്ങൾ പറയുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ മാത്രമേ ഉള്ളു. ഏകദേശം പ്രൈസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇത് ഫുള്ള്, അതായത് എനിക്ക് തോന്നുന്നു ഈ ഏരിയ ഫുള്ള് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആറേക്കയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ സിംബോളോടെ സ്റ്റുഡിയോ. സിംബോളോ ടൈൽസ് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ
ഇന്നോവേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ടൈലാണ്. അതെ അതെ, ഈ വലിയ സൈസ് ടൈലുകളിൽ പ്രത്യേകിച്ച് പല തരത്തിലുള്ള ഫിനിഷ്, അതില് ഡിസൈൻ ട്രെൻഡ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന സിംബോളാണ്. ഒന്ന് പോഷ് ഫിനിഷ് ഫസ്റ്റ് കൊണ്ടുവന്ന ബേബി സാറ്റിൻ പോലുള്ള അതിനുശേഷം ബാക്കിയുള്ള ഓരോരുത്തരുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ. സിംബോളയുടെ സൈസ് ഇതെനിക്ക് തോന്നുന്നു വലിയ സൈസ് അല്ലേ? അതെ അതെ, ഇത് 8.4 സൈസ് അല്ല 3800 അതൊക്കെ സ്ലാബ് പർപ്പസിന് വേണ്ടിട്ട് ഉപയോഗിക്കണം. ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതൊക്കെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മോഡലാണ്. മോസ്റ്റ്ലി ഒരു അതിലെനിക്കൊന്ന് മാറ്റും ഉണ്ട്, ഗ്ലോസിയും ഗ്ലോസിയുണ്ട്. ഇത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, നമ്മൾ ബ്രാൻഡ് തന്നെ പറയുന്നുണ്ട്. കത്തി വെച്ച് തന്നെ വരയ്ക്കാം അല്ലേ? അതെ അതെ, അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ആവില്ല. എന്ന് വെച്ചിട്ട് നമുക്ക് 100% സ്ക്രാച്ച് പ്രൂഫ് അല്ല, പക്ഷേ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. അതാണല്ലോ സ്ക്രാച്ച് റെസിസ്റ്റന്റ് തന്നെ പറയുന്നത്. അതെ അതെ, അല്ല എല്ലാവരും സ്ക്രാച്ച് പ്രൂഫ് എന്നേ പറയത്തുള്ളൂ. അതുപോലെ എല്ലാ ടൈലും നമുക്ക് ലിക്വിഡ് കുടിക്കും, ഇതിന്റെയൊക്കെ ലിക്വിഡ് കുടിക്കുന്നതിനുള്ള വളരെ 0.01 അത്രയേ വരത്തുള്ളൂ. ഓ, ഇതെനിക്ക് തോന്നുന്നു കൗണ്ടർ ടോപ്പുകൾ യൂസ് ചെയ്യാം. അതെ അല്ലെ, കിച്ചൺ സ്ലാബ്, കൗണ്ടർ ടോപ്പിന് അതിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പോഷ് സർഫസും ആണിത് അല്ലെ? ഇതിന്റെ ഒരു പോഷ് സർഫസ്. അതെ അതെ, പോഷ് സർഫസ് എന്നൊക്കെ നമ്മുടെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിലും നമുക്ക് ഒരു കസ്റ്റമർ സാധാരണ രീതി വന്ന് നോക്കിയാൽ തന്നെ അറിയാം. ഇതോടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പോഷ് സർഫസ് ആണ്, എല്ലാ സാധനങ്ങളും സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, തിക്നെസ് എത്രയാണ്, ഇതിന്റെ സൈസ് എത്രയാണ്, ഇതിൽ തന്നെ ആപ്ലിക്കേഷൻ കിച്ചൺ കൗണ്ടർ എവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു. വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പലയിടത്തും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ട്, ശരിയല്ലേ? ഒരു സെയിൽസ്മാൻ ഇല്ലെങ്കിൽ പോലും, ഇല്ലെങ്കിൽ കൂടി അവർക്ക് അത് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സംവിധാനം. നമുക്ക് ഇതിൽ നമുക്ക് QR കോഡ് ഉണ്ട്, സ്കാൻ ചെയ്ത് നമുക്ക് MRP വിരിച്ച് അങ്ങനെ റേറ്റ് അറിയാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. ഇത് എത്ര രൂപ വരുന്ന മീൻസ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്? ഇതില് MRP പറഞ്ഞാൽ മതി. MRP പറയുമ്പോൾ നമുക്ക് 300 അറേഞ്ച്. പിന്നെ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചാണല്ലോ ഡിസ്കൗണ്ട് വരുന്നത് അല്ലേ? യെസ്, അത് ഇവരെ വിളിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ബ്രാൻഡഡ് ആയതുകൊണ്ട് ആക്ച്വൽ റേറ്റ് ഒന്നും പറയാൻ സാധിക്കത്തില്ല, അത് അവര് റെസിസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് 2-3 സൈസ് സ്പെക്ട്ര സീരീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. നമുക്ക് ഇതുപോലെ നമുക്ക് വളരെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ആണ്. ഇത് നമുക്ക് പല സൈസിൽ അവൈലബിൾ ഉണ്ട്. ഇത് ചെറിയ പീസ് 58x250 അവൈലബിൾ ഉണ്ട്, 198x198 ഉണ്ട്. ഇതിന് നമ്മൾ 4x2 പറയണതാണ്, 598x198 പറഞ്ഞ പോലെ എല്ലാ അവൈലബിൾ ആണ് ഈ സൈസുകളിലൊക്കെ കിട്ടും. ഇത് ഈ മോഡൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അതിന്റെ ഒക്കെ തിക്നെസിന്റെ ഇതാണ് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, 6mm തൊട്ട് 8.5, 9 അങ്ങനെ പ്രത്യേകം പ്രത്യേകം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കാർവിംഗ് സീരീസ് മോഡലാണോ? ഇത് കാർവിംഗ് തന്നെയാണ് വരുന്നത്. ഇതിന് നമുക്ക് 9 അടിയിലും അവൈലബിൾ ആണ്, 8 അടിയിലും അവൈലബിൾ ആണ്. അതായത് 240 നമുക്ക് കിട്ടും. യെസ്, ക്ലാഡിംഗ് ടെക്സ്ചർ സ്റ്റൈലില് വേണമെന്നുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് വോൾ ക്ലാഡിംഗ് ഒക്കെ സാധാരണ ടെക്സ്ചർ ചെയ്യുമല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതും. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് നമുക്ക് പറഞ്ഞ പോലെ 8 അടിയിലും 9 അടിയിലും രണ്ട് സൈസിലും കിട്ടാവുന്ന ഒരു സാധനം. ഓ, 6x4 അല്ലേ? അതെ അതെ, 6x4 സൈസില്. എനിക്ക് തോന്നുന്നു പോഷ്, നമ്മൾ ആദ്യം സംസാരിച്ച ആ ഒരു പോഷ് ഫിനിഷ്, ഇവരുടെ ഫസ്റ്റ് കൗണ്ടർ ടോപ്പുകൾ ചെയ്യാനായിട്ട് വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇതുപോലുള്ള പോഷ് ഫിനിഷുകൾ. എനിക്ക് തോന്നുന്നു അതില് കാർവിംഗ് ഉണ്ട്, പോഷ് ഫിനിഷ് ഉണ്ട്, അവരുടെ ഫേദർ ടച്ച് ഉണ്ട്. ഇവിടെ ഒരു കിച്ചൺ നിങ്ങൾ മോക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച ഫേദർ ടച്ചിന്റെ ഫേദർ ടച്ച് അല്ലേ? യെസ്, ഇതല്ലേ നമ്മൾ അപ്രായ പറഞ്ഞ ഇത് ടൈനി ടൈൽസ് ആണ്. സിംബോളോന്റെ അവര് ന്യൂലി ലോഞ്ച് ആയിട്ടുള്ള എഡിഷൻ ആണ്. ഇത് നമ്മളവിടെ എല്ലാ കളറിലും അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാറ്റും അവൈലബിൾ ആണ്, ഗ്ലോസി അവൈലബിൾ ആണ്. ഇതും നമുക്ക് ഇവിടെ വിൽക്കാനുള്ള സാധനം, ഇതും നമുക്ക് അവൈലബിൾ ആണ്. സിംഗിൾ എല്ലാം നമ്മൾ സെയിൽ ചെയ്യാവുന്ന. ഇതിപ്പോ നമുക്ക് പച്ചക്കറികൾ ഉൾപ്പെടെ കഴുകാനായിട്ടുള്ള നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ തന്നെ ഒരു സെപ്പറേറ്റ്. ഇവരുടെ ഏത് ബ്രാൻഡാണോ ഇത്? കാഡോ എന്ന് പറഞ്ഞിട്ട് വരുന്ന അല്ല, നമ്മുടെ ബ്രാൻഡാണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് നേരെ ഇതിപ്പോ പലപ്പോഴും പറയുമ്പോഴത്തേക്കും ടൈൽ ആ കൊടുത്ത് ചേർത്ത് പറയേണ്ട സാധനമാണ് നമ്മുടെ സാനിറ്ററിയും ബാത്റൂം ഫിറ്റിംഗ്സ്. അതെ അതെ, ഇവിടെ ഏതാണാവോ വെച്ചിരിക്കണേ? നമ്മൾ ഇവിടെ നിങ്ങളുടെ ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും അമേരിക്കൻ സ്റ്റാൻഡേർഡും ഗ്രോഹയും. യാ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഗ്രോഹയുണ്ട്. യെസ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നുന്നു ലൈവ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഉള്ളതുണ്ടല്ലേ, പൈപ്പിൽ വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ. യാ, ആണതാ ഷവറിന്റെ ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ എല്ലാ വേവ്സും കിട്ടുന്ന ഒരു ചെയ്തിരിക്കുന്നേ. അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്താലും വെള്ളം വരും. ഇതില് എല്ലാ തരത്തിലുള്ള തെർമോസ്റ്റാറ്റ് ആണ്, നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള തെർമോസ്റ്റാറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. ഇതില് നമുക്ക് ഇവിടെ വാട്ടർ ക്ലോസറ്റ് കൂടാതെ
ഓൾ മൗണ്ടഡ് ആയിട്ടുള്ള കൺസീൽഡ് ടാങ്ക് അവൈലബിൾ ആണ്. ഗ്രോഹേ തന്നെയാണ് മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ എല്ലാവരും ടാങ്ക് യൂസ് ചെയ്യുന്നത്. ഗ്രോഹേ തന്നെയാണ്. അത് ഫുൾ ഫ്രെയിം ഉണ്ട്, ഹാഫ് ഫ്രെയിം ഉണ്ട്. നോർമലി ഇരിക്കുന്ന എല്ലാവരും ഹാഫ് ഫ്രെയിം ഹാഫ് ഫ്രെയിമാണ്. നമുക്ക് ഈ ബലമില്ലാത്ത ചുമരുകൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ഫുൾ ഫ്രെയിം ആവശ്യമില്ല. വി ബോർഡ് ഒക്കെ ചെയ്യും. അതെ, വി ബോർഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇത് മിക്സ് അതായത് രണ്ട് നമുക്ക് ആക്ച്വലി രണ്ട് ഒരേ ഇതില് സിസ്റ്റർ കൺസൺസ് പോലെ വരണം. ഗ്രോഹേ അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ഗ്രോഹേയുടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിന്റെ പില്ലർ ടാപ്പുകളാണ്. എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ചെറുതൊക്കെ ആണെങ്കിൽ? നമ്മള് അമേരിക്കൻ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ഒരു പ്രൊഡക്ട് റേറ്റ് ആണ്. നമുക്കൊരു 3000 റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ? ജസ്റ്റ് എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ടെന്ന് അറിയാനുണ്ട്. ഡബ്ല്യു സി ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് സൂട്ട് നമുക്ക് ഡിസ്കൗണ്ട് മോഡൽ പറയുന്നത് ഇത് എം ആർ പി വരുന്നത് 14,000 ആണ്. ഓക്കെ, 14. അതെ അതെ, ഓക്കെ, 13,999. ഓക്കെ, അതിൽ നമ്മൾ എല്ലാവരും നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് 15-20% ഡിസ്കൗണ്ട് വരും. പിന്നെ നമ്മൾ അഡീഷണൽ പ്രൊജക്ട് കാര്യങ്ങളൊക്കെയാണ് അതിനനുസരിച്ച് വീണ്ടും നമ്മൾ റേറ്റിനനുസരിച്ച്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഷവറ്, ഷവർ എൻക്ലോഷേഴ്സ്, മിക്സർ, അങ്ങനെയുള്ള ഫോസറ്റ്, ഡൈവേർട്ടർ, ഹാൻഡ് ഷവർ, ഹെൽത്ത് ഫോസറ്റ്, എല്ലാ സാധനങ്ങളും ഇവിടെ. ഇത് ഏതാ, അമേരിക്കൻ സ്റ്റാൻഡേർഡോ ഗ്രോഹയോ? ഗ്രോഹേ അമേരിക്കൻ സ്റ്റാൻഡേർഡും ഉണ്ട്. അതാ നമ്മള് സിസ്റ്റർ കൺസൺസ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, രണ്ടും നമ്മളെ ഒരുമിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നല്ലേ. അങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥയില് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതൊക്കെ. അതെ അതെ, ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, ഹോട്ട് കേക്ക് എന്നുള്ള രീതിയിൽ പോകുന്നു. റിംലെസ് ആണ്, സാധാരണ എല്ലാ ക്ലോസറ്റിലും ഒരു മടക്ക് ഉണ്ടാവും. അതെ അതെ, പക്കാ റിംലെസ് ആണ്. ഇതെങ്ങനെ ഓപ്പൺ ആയിട്ടാണ്, ഇവരുടെ പ്രസ് വെച്ചിട്ട് ഇത് ഒരിക്കലും വെള്ളം പുറത്തേക്ക് ചാടില്ല. പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഈ ഒരു ടൈപ്പ് അധികം കമ്പനികളിലൊന്നും വരുന്നില്ല, ബ്രാൻഡിലൊന്നും ഇല്ല, എല്ലാത്തിലും ചെറിയൊരു മടക്കുണ്ടാവും. അതെ അതെ, റിംലെസ് എന്നാണ് അതിന് പറയുക. അതെ, അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ വാഷ് ബേസിൻസ്, അതെ, ഇതൊക്കെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആണ്, അവൈലബിൾ ആണ്. ഇനി വന്നിട്ട് ഹിൻവെയറിന്റെ കളക്ഷൻസ് ആണ്. ഹിൻവെയർ ഇറ്റാലിയൻ കളക്ഷൻ, ഇറ്റാലിയൻ കളക്ഷൻസ്. ഈ ബേസിൻസ് ഒക്കെ നമ്മൾ ഹിൻവെയറിന്റെ ഇറ്റാലിയൻ കളക്ഷനിൽ പറഞ്ഞ ബേസിൻസ്. ഡിസൈനർ കളക്ഷൻസ്, ഡിസൈനർ കളക്ഷൻസ്. ആ കളറൊക്കെ നോക്കിയ ടീൽ കളറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വൈറ്റും നോർമൽ കളക്ഷൻസിൽ വരുന്നത്. നാട് മുകളിലുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഈ കളർ ഐറ്റംസ് ഒക്കെ ഇറ്റാലിയൻ കളക്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇറ്റാലിയൻ ഇറ്റാലിയൻ കളക്ഷൻ ആകുമ്പോൾ പൊതുവെ നോർമലിനെ വെച്ചിട്ട് കുറച്ച് റേറ്റ് ജാസ്തി ആയിരിക്കും. അതിനനുസരിച്ചുള്ള ഡിസൈനും പാറ്റേൺസ് ഒക്കെ ആയിരിക്കും വരിക. പിന്നെ ഹിൻവെയർ പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമുക്ക് സാനിറ്ററി ഒക്കെ ചെയ്ത് തുടങ്ങിയ കമ്പനിയാണ് ഹിൻവെയർ. വളരെ ബ്രാൻഡുള്ള കമ്പനിയാണ് ഇന്ത്യയിലായിട്ട്. ഇന്ത്യയിൽ ആദ്യം സാനിറ്ററി ഇതൊക്കെ കൊണ്ടുവന്നത് വരാം. യെസ് യെസ്. ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും? വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ, വാഷ് ബേസിനൊക്കെ നമുക്ക് ചെറിയ ഐറ്റംസിനനുസരിച്ചിട്ടൊക്കെ റേറ്റ് ഒക്കെ ഭയങ്കര കുറവിലാണ്. 1,800-1,500 EWC വരുമ്പോൾ സാധാരണ നമുക്ക് EWC വരുമ്പോൾ 3,000-4,000 റേഞ്ചിൽ വരും. നോർമൽ പഴയ മോഡൽ. ഇങ്ങനത്തെ മോഡലൊക്കെ ആവുമ്പോൾ നമുക്കൊരു 8,000-9,000 ആ റേഞ്ചിൽ, സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ. എല്ലാ മോഡൽസും അല്ല, മോഡൽ വ്യത്യാസം അനുസരിച്ച് റേറ്റ് മാറ്റങ്ങൾ. നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയക്ക് മാത്രമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഇതാ ഇവിടെ തന്നെ അതിന്റെ ഷവർ, നമ്മൾ അപ്പുറേ പറഞ്ഞതുപോലെയുള്ള ഹെൽത്ത് ഫോസറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇത് നമുക്ക് ഈ സൈഡ് ഇത് ഫുള്ള് ഇത്രയ്ക്ക് ഹിൻവെയറിന്റെ കളക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെരോവിറ്റിന്റെ. കെറോവിറ്റിന്റെ, ഓ, നമ്മുടെ കജേരിയുടെ കമ്പനിയാണ് കെരോവിറ്റ്. അവരുടെ ടാപ്പ്, സിപി ഫിറ്റിംഗ്സ് എല്ലാം ആണത്. യെസ് യെസ് യെസ്. ഇനി ഇതൊക്കെ കജേരിയുടെ തന്നെയാണ് വരുന്നത്. ഇത് കെരോവിറ്റിന്റെ കളക്ഷൻസ് ആണ്. അവരുടെ EWC ബേസിൻസ്, ഹെൽത്ത് ഫോസറ്റ്, എല്ലാ സാധനവും ഉണ്ട്. എനിക്ക് ഒന്നും ഒരു നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഏത് ബ്രാൻഡ് വേണോ ആ ബ്രാൻഡ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നത്. അതെ അതെ, അതിന് നമുക്കിത് ഇതൊരു നമുക്ക് നമ്മൾ ഓഫറിൽ ചെയ്യുന്ന ഒരു ക്ലോസറ്റ് ആണ്. ഓ ഓ, നമ്മൾ ഇതിപ്പോ സ്ക്വയർ മോഡലൊക്കെ മറ്റുള്ള ബ്രാൻഡിലെടുത്താൽ 10-12 റേഞ്ച് വരും. അതെ, ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ 7,000 രൂപ വരുന്നത്. ഓ അത് ശരി, കെറോവിറ്റിന്റെ പ്രൊഡക്റ്റ്. കെറോവിറ്റിന്റെ പ്രൊഡക്റ്റ് മാക്സിമം ഡിസ്കൗണ്ട്. ഈ പ്രൊഡക്റ്റ് അതേ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് ആ റേഞ്ചിൽ വരുന്നത്. അതായത് 7,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. അതെ, ഓഫർ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഐറ്റംസ്. കുറച്ച് സമയത്തേക്ക് ഈ സ്റ്റോക്ക് തീരുന്നിടം വരെയുള്ള നിങ്ങളുടെ റേറ്റ്. അതെ അതെ, ഓരോ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഇങ്ങനെ ഓഫർ ആയിട്ട് ചെയ്യണം. ഇനി ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മോട്ടോ എന്ന് പറയുന്ന കമ്പനിക്ക് കേരളത്തില് രണ്ട് സ്റ്റുഡിയോയില് രണ്ടാമത്തെ സ്റ്റുഡിയോ ഇതാണ്. അതെ അതെ അതെ, ആകെ രണ്ട് സ്റ്റുഡിയോ ഉള്ളൂ. അതില് ഒരു സ്റ്റുഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ കണ്ണൂരാണ്. ലൈവിലി അവർക്ക് 5-8 സ്റ്റുഡിയോ ലൈൻ ബൈ ഓപ്പൺ ആവാനുണ്ട്. ഓ യെസ്, ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം, കൊള്ളാം. ഇതൊക്കെ മോട്ടോയിന്റെ നമ്മള് 80-160 പറയുന്ന ടൈലാണ്. കരിങ്കല് പോലെ ഇരിക്കും കേട്ടോ. അതെ, ഇതൊക്കെ 5 സീരീസിൽ വരുന്നതാണ്. അതെ, ഒരു ഫിനിഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കരിങ്കല്ലിൽ എങ്ങനെ തൊട്ട് നോക്കുന്നു അതുപോലെ ഇരിക്കും. സൈസ് എന്തുണ്ട് ഇത്? 80-160 ഉള്ളതാണ് അല്ലേ. അതെ, ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യും?
ഇത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് പറയുന്നത് നമുക്ക് ഇപ്പൊ ഗ്ലോസി മോഡലൊക്കെയാണ് 8160 എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡും ആണ്, എന്നാൽ നമുക്കൊരു 62-63 രൂപ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. നല്ല ഒരു ബഡ്ജറ്റ് നോക്കിയാണ് കസ്റ്റമർ എന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് കിട്ടും, ഡിസൈൻസ് ഉണ്ട്, അതുപോലെ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? മോസ്റ്റ്ലി പക്ഷെ ഈ പറഞ്ഞാൽ സീരീസിനനുസരിച്ച് മാറ്റം വരും. മോസ്റ്റ്ലി നമുക്ക് കുറെ ഐറ്റംസ് ആ റേഞ്ചിൽ കിട്ടാണ്ട്, നമുക്കൊരു 63-62 ആ റേഞ്ചിൽ നിറയെ ഐറ്റംസ് കിട്ടാണ്ട് ഗ്ലോസി ടൈപ്പിലുള്ളത്. ഡിസൈൻ വെറൈറ്റീസും ഉണ്ട്, ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട്. ഏത് സൈസൊക്കെ എത്ര വലിപ്പത്തിലൊക്കെ അവൈലബിൾ ആണ്? നമുക്കിപ്പോ മോട്ടോന്റെ ബ്രാൻഡ് പറഞ്ഞപ്പോ ഈ പറഞ്ഞ 8160 അവൈലബിൾ ആണ്. നമ്മൾ ലൈവില് ചെയ്ത മോട്ടപ്സ് ആണ്. ബാർ കൗണ്ടർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഗ്രേ ഷേഡ് ടൈലൊക്കെയാണെന്ന് ഈ പറഞ്ഞ 62-63 രൂപയാണ് വരുന്നത്. 8160 സൈസിൽ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ബാത്റൂം ഒക്കെ ഇരിക്കുന്നു. ആ കളറ് വരട്ടിയിരിക്കുന്ന വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് നമ്മൾ. അതെ അതെ, ഒരു കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാലേ പലപ്പോഴും ഇത് എങ്ങനെ ചെയ്യും എന്നൊരു ഡൗട്ട്, അതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി കിട്ടും. അതെ, ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇതൊക്കെ മെറ്റാലിക് ഫിനിഷിൽ വരുന്ന ഡിസൈൻസ് ആണ്. ഈ ഗ്രീൻ ഐറ്റംസ് അത് കാർവിംഗ് ടൈപ്പ് ആണ്. ആ ഇതൊക്കെ എന്താ പറയുന്നത്, ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും മാറ്റ് ഫിനിഷുകൾക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ഇപ്പൊ മോസ്റ്റ്ലി എല്ലാവരും കാർവിംഗിലേക്കാണ്. കാർവിംഗ് ആണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് ആയിട്ടും ആർക്കിടെക്ചർ ഡിമാൻഡ് ചെയ്യുന്ന സാധനം ആ കാർവിംഗ് ടൈപ്പ് ഡിസൈൻസ്. ആർക്കിടെക്ചർ അഡ്വൈസ് ചെയ്തു. അതെ അതെ, അഡ്വൈസ് ചെയ്തു. കൂടുതലും ഇതൊക്കെ 6x4 സൈസ് ആണ്. ആ 6x4 സൈസ് ആണല്ലേ. അതെ, ഇതിന് നമുക്കൊരു 73 റേറ്റിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ലോക്കല് സാധാരണ നോൺ ബ്രാൻഡ് സാധനം എടുക്കുന്ന റേറ്റില് നമുക്ക് ബ്രാൻഡഡ് സാധനം കൊടുക്കാൻ പറ്റും. ഏതിലും ഗ്ലോസി ടൈപ്പ് ആണ് ഞാൻ പറയുന്നത്, നമുക്കൊരു 73 സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്. അതും അത്യാവശ്യം നിറയെ ഐറ്റംസ് ആ റേറ്റിൽ കിട്ടാണ്ട് നമുക്ക് ചെയ്യാം. ഇത് ഗ്ലോസി ആണ് അതിന്റെ. ഗ്ലോസിയിൽ എനിക്ക് തോന്നുന്നു ഹൈ ഗ്ലോസി അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്ക് റേറ്റ് മാറ്റണം. അതും ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി സീരീസ് ഓരോ സീരീസിന്റെ ഫിനിഷിനും വ്യത്യാസം ഉണ്ട്, അതിനനുസരിച്ച് റേറ്റ് മാറ്റുണ്ടാവും. ഞാൻ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് നമ്മളത് പറയണം. ഇവിടെ അതുപോലെ ഒരു മോക്കപ്പ് ചെയ്തിട്ടുണ്ട്. മോക്കപ്പ് ബാത്റൂം മോക്കപ്പ്സ് എല്ലായിടത്തും തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് വലിയ ടൈലുകൾ, ഇവിടെ വലിയ ടൈലുകളല്ലേ ചെയ്തിരിക്കണേ? അതെ, ഇതൊക്കെ 8x4 സൈസ് ആണ്. ഇത് എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ്? ഇതിന് നമുക്ക് മോസ്റ്റ്ലി ഇതിപ്പോ 36 ഇവിടെ എത്ര അധികം ഡിസൈൻസ് വെക്കാനായിട്ടുള്ള പരിമിതികൾ നിങ്ങൾക്കറിയാം. ഒരു സ്റ്റുഡിയോ ആകുമ്പോഴത്തേക്ക് എല്ലാ ഡിസൈൻസും കൊണ്ട് ഈ ഒരു സൈസിൽ മാത്രമേ 36 ഡിസൈൻ ഉണ്ടല്ലേ. 36 ഡിസൈൻസ്. അപ്പൊ ബാക്കിയുള്ള സൈസുകളുടെ ടൈലുകളുടെ സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെടുമ്പോഴത്തേക്ക് അത്രക്കെത്ര ഡിസൈൻസ് അവൈലബിൾ ആണ്. ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇത്. നമുക്ക് വരുന്നത് ഫുള്ള് സ്ലാബുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലാബ് സെക്ഷനിൽ വരുന്നത്. ഓ, ഇവിടെ വന്നിരിക്കുന്ന. അതെ അതെ അതെ. അതെനിക്ക് തോന്നുന്നു ഫുൾ ബോഡിയാണ് അല്ലേ? ഫുൾ ബോഡി സ്ലാബുകളാണ്. 15mm തിക്നെസ്സിൽ വരുന്നതാണ്. നമുക്ക് സ്ലാബ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണം. ആ 15mm തിക്നെസ് ആണ്. ഈ സൈഡിൽ കൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും ബോഡി ഫുൾ ആയിട്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ഫുൾ ബോഡിയിൽ വരുമ്പോഴത്തേക്കും ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് നമുക്ക് വേണമെന്നുണ്ടെ സ്റ്റെപ്സിന് യൂസ് ചെയ്യാം, സ്റ്റെപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സിറ്റ് ഔട്ടിലേക്ക് യൂസ് ചെയ്യാം, നമുക്ക് ചാരുപടി കാര്യങ്ങള് എല്ലാത്തിനും യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം നമ്മള് ആൾമോസ്റ്റ് ഗ്രാനൈറ്റ് അതേ ഒരു സെറ്റപ്പിൽ വരുന്ന ടൈൽസ് ആണ്. യെസ്, ഗ്രാനൈറ്റിൽ പിന്നെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളറും ഡിസൈൻ കളറും അവൈലബിൾ അല്ല. ടൈൽസിലേക്ക് അതേ ക്വാളിറ്റിയിൽ വരുമ്പോൾ എല്ലാ ഇഷ്ടമുള്ള കളറിനനുസരിച്ച് നമുക്ക് സെലക്ട് അവൈലബിൾ ആണ്. ഈ ഗ്രാനൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു പറയേണ്ടത് ഇവര് ഗ്രാനൈറ്റിന്റെ ഒരു വലിയ നമ്മള് 15 കൊല്ലത്തോളമായിട്ട് ഇവിടെ ഉണ്ട് ഗ്രാനൈറ്റും മാർബിളും. ഗ്രാനൈറ്റും മാർബിളും എടുത്തു പറയേണ്ടത് ഈ മലബാർ സൈഡിലാണ് മാർബിളിന് ഭയങ്കര പ്രിയമുള്ളത്. ഞങ്ങളുടെ അങ്ങോട്ട് തെക്കൻ കേരളത്തിലോട്ട് വരുന്നതോറും ഇതിന്റെ പ്രിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും സീരിയസ്ലി. അപ്പോ ഇവിടെ ഇവർക്ക് മാർബിളിന്റെയും വലിയൊരു സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാനൈറ്റിന്റെയും വലിയ സ്റ്റോക്ക്. അപ്പോ മാർബിള് ഗ്രാനൈറ്റിന് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ സാധനം അവൈലബിൾ ആണ്. ബെസ്റ്റ് ബഡ്ജറ്റ് ആയിട്ടും നമുക്ക് ആവശ്യമുള്ള ഡിസൈനിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് തോന്നുന്നല്ലേ. ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ 15 കൊല്ലമായിട്ട് ചെയ്യണം. ആൾറെഡി ഈ ഗ്രാനൈറ്റ് മാർബിളും ഒരു സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും പല ആൾക്കാർ ഇപ്പൊ ബ്രാൻഡഡ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട്. അതെ, നിങ്ങൾ പറഞ്ഞ പോലെ 58 രൂപ ആയിട്ട് ബ്രാൻഡഡ് കിട്ടും അല്ലേ? സൈസിനനുസരിച്ച് ആണ് 58 രൂപ പറയുന്നത്. ഓരോ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇവിടെ നമുക്കിപ്പോ വിൽക്കുന്നത് ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ആണോ? നമുക്കിപ്പോ ബഡ്ജറ്റിൽ നോക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ എല്ലാ ടൈലും നമ്മുടെ ക്വാളിറ്റി ഫുള്ള് പ്രീമിയം ക്വാളിറ്റി ആണ്. അതായത് നമ്മള് സ്റ്റാൻഡേർഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. നമ്മുടെ എല്ലാ സാധനവും പ്രീമിയം ക്വാളിറ്റി, കൊമേഴ്സ്യൽ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. നമ്മുടെ എല്ലാം പ്രീമിയം മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രീമിയം ക്വാളിറ്റിയാണ് ഫുള്ള് കൊടുക്കുന്നത്. ഓക്കെ, എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് റേറ്റ്? ഇതിലിപ്പോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ 40 തൊട്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്. 40 രൂപ തൊട്ടുണ്ട് സ്റ്റാർട്ടിംഗ്. ഓക്കെ, അതും ഡിസൈൻ അനുസരിച്ച് സൈസ് അനുസരിച്ച് 40 പറഞ്ഞു നിങ്ങൾ 4x2 സൈസിൽ 40 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അതായത് അതിലും നമുക്ക്
ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുള്ളതുണ്ടാവും സിംസ് ഫിനിഷ് മറ്റത്തിനനുസരിച്ചിട്ട്. യെസ് ഞാൻ നമുക്ക് ബേസിക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 40 റേഞ്ചിൽ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള പ്രോഡക്റ്റ്? ഇതൊക്കെ മാറ്റ് ഫിനിഷ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞപോലെ എല്ലാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് ഇതിനേക്കാളും കൂടുതൽ കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതൊക്കെ ഒരു 38 രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്, കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ്. എല്ലാം പ്രീമിയം പ്രോഡക്റ്റ് ആണ്. എല്ലാം പ്രീമിയം പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇവിടെ വുഡൻ ടൈൽസ് അവൈലബിൾ ആണ് അല്ലേ? അതെ. ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും? ഈ വുഡൻ ടൈൽസും നമുക്ക് 38 ലാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. വരുന്ന അല്ലേ? അതെ. ഇതിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇതിപ്പോ സാധാരണ മാറ്റ് ആണ്, ബേബി മാറ്റ് അങ്ങനെ പറയുന്ന മാറ്റ് ആണ്. അതിന്റെ തന്നെ ഷുഗർ ഫിനിഷ് പറഞ്ഞ സീരീസ് ആണ്. നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇത് കുറച്ച് ആന്റി സ്ലിപ്പറേ ആയിരിക്കും. അതുപോലെ പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും ആവില്ല, വെള്ളം കിടക്കണ പോലെ കാണുകയും ചെയ്യും. അതെ അതെ, നമുക്ക് ഷൈനിങ് ഉണ്ടാവും. യെസ്, ഒരു ഷൈനിങ് ആണ്. ഷുഗർ ഫിനിഷ്, ഷുഗർ ഫിനിഷ് തന്നെ. ഈ ഒന്ന് ഇത് രണ്ട് ഷുഗർ ഫിനിഷ് ആണ്. അതെ അതെ, സെയിം. ലൈറ്റ് വീണാലേ നമുക്കത് മനസ്സിലാവും. മനസ്സിലാവും. ഇവിടെ ഫുള്ളായിട്ട് പ്ലാങ്ക്സ് അല്ലേ വന്നിരിക്കുന്നത്? ഇത് ഫുള്ള് നമ്മള് വുഡൻ പ്ലാങ്കിന്റെ ഒരു സെക്ഷൻ ആയിട്ട് ചെയ്തിരിക്കുന്നു. യെസ് എനിക്ക് തോന്നുന്നു പല സൈസ് ഉണ്ട് അല്ലേ? 20 ലാണ് മോസ്റ്റ്ലി സൈസ് വരുന്നത്. ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും? ഇത് നമുക്ക് 65-60 ആ ഒരു റേഞ്ചിലാണ് പോണത് സ്റ്റാർട്ടിംഗ്. അത് ഓരോ മോഡലിനനുസരിച്ചിട്ട് റേറ്റ് മാറി മാറി. യഥാർത്ഥത്തില് നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാല് ഇവിടെ വന്ന് അവർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതെ അതെ, അങ്ങനെ തന്നെ അല്ലേ? ടൈല് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസ്, അത് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സൈസസ് അവൈലബിൾ, ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഡിസൈൻസ്, അതുപോലെ തന്നെ സാനിറ്ററി ആൻഡ് ബാത്ത് ഫിറ്റിംഗ്സ്, അതും നമുക്ക് നിറയെ ബ്രാൻഡുണ്ട്. ഗ്രാനൈറ്റ്, അതെ, മാർബിൾസ്, മാർബിൾ എല്ലാം കിട്ടും. എല്ലാം അവൈലബിൾ. ഒരു കുടക്കില്ല, വേറൊരു കടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, എല്ലാ സാധനവും ഉണ്ടാവും. രണ്ട് കാര്യം, ഇവിടെ വന്ന് ടൗണിൽ നിന്ന് വിട്ടിട്ടായതുകൊണ്ട് സമാധാനമായിട്ട് വണ്ടി നിർത്തി ഇറങ്ങി റിലാക്സ് ചെയ്ത് വാങ്ങിച്ചു. നമുക്ക് പാർക്കിങ്ങിന് സൗകര്യമുണ്ട്, ഇരുന്ന് വാങ്ങിച്ചിട്ട് പോവാം. യെസ്. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് നേരിട്ടുള്ള ഞാൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ നമ്പർ ഉൾപ്പെടെ താഴെ ഉണ്ടാവും. ശരി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. സർവീസാണ് പ്രധാനം. സർവീസ് വ്യക്തമായിട്ട് തരുന്ന ഫോമുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. സർവീസ് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മാനേജ്മെന്റിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും, നേരിട്ട് വിളിക്കാം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതായിരിക്കും അജയ് ശങ്കർ സാനിയോ, ഡോക്ടർ എൻജിനീയർ.